സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ റിഥം എന്ന് പറയുന്നൊരു റിസോർട്ടിലാണ് കേട്ടോ. ഇത് കുമരകത്താണ് ഇത് സ്റ്റേ ചെയ്യുന്നത്. സോ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ. ഇവിടെ ടൈം ഇപ്പോൾ 11 മണിയായി. കണ്ടോ എൻ്റെ വ്യൂ, കണ്ടോ. ഇവിടെ ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര വലിയ സ്വിമ്മിംഗ് പൂള്. എൻ്റെ പൊന്നോ, അങ്ങോട്ടങ്ങ് കടക്കുവാണ് സ്വിമ്മിംഗ് പൂള്. ഇപ്പം ഞാനപ്പോൾ ഇവിടുന്ന് വന്ന് ബൊഫേ കഴിക്കാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മേ ബി ഞാൻ അലക്കട്ടെ ആയിരിക്കും. ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ, ഇതൊരു സോളോ ട്രിപ്പ് പോലെ ഞാൻ അടിച്ചതാണ്. അപ്പോൾ ഞാൻ മാത്രമേ വന്നുള്ളൂ. ഞാൻ ആക്ച്വലി വേറെ റിസോർട്ടിൽ പോകാനിരിക്കുകയായിരുന്നു, പക്ഷേ ഞാൻ ഇത് കണ്ടപ്പോൾ, ഞാൻ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് വന്ന് ഇവിടെ തന്നെ വരാമെന്ന്. റിഥം എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. കണ്ടില്ലേ, ഞാൻ ആക്ച്വലി നല്ല എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് പറയാം, ഇതെൻ്റെ സോളോ ട്രിപ്പ് അല്ലേ. ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സോ എനിക്കങ്ങനെ ഇവിടുത്തെ ആ ഒരു റിസോർട്ടും മൊത്തം കാണാം. ഇവിടെയാണ് മറ്റേ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ. ഓരോരോ വീടുകൾ പോലെ ഉണ്ട് ഇവിടെ. അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ പിന്നെ സ്വിമ്മിംഗ് പൂള്, നല്ല രസമാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ മറ്റേ ഈ നമ്മുടെ ഈ കായൽ മാത്രമേ ഉള്ളൂ കേട്ടോ, വേമ്പനാട്ട് കായൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ റൂംസൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും കാണാൻ തന്നെ ഒന്നുമില്ല. സോ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. കാരണം ഇപ്പോൾ ഇനി ലഞ്ച് ആവണമെങ്കിൽ ഒരു 12:30 എങ്കിലാവും. ഇപ്പോൾ 11:30 ആയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വോക്ക് അറൗണ്ട് ചെയ്താലോന്ന് ആലോചിക്കുന്നു. റൂംസൊക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഞാൻ റൂം അങ്ങനെ കണ്ടില്ല, പക്ഷെ നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല റൂംസാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് ഹൈലൈറ്റിങ്. ഇതെന്താണെന്ന് വെച്ചാൽ, അവർ ഓരോരോ റൂം, ഇത്ര റൂംസ് ഉണ്ടല്ലോ, അപ്പോൾ ഓരോ റൂംസിന് അവരുടെ അടുത്ത് തന്നെ ഒരു പൂൾ ഇരിക്കട്ടെ എന്നുള്ള രീതിക്ക് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് അവർ ചെയ്ത് വെച്ചിരിക്കുകയാണത്. ഇവർ ഇതിൻ്റെ ഒരു ആർക്കിടെക്റ്റൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര അവർ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചാണ് അവർ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാനപ്പോൾ അങ്ങോട്ടേക്കൊന്ന് നടക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഏതാണ്ട് ഹൗസ് ബോട്ടൊക്കെ കാണാം. വേമ്പനാട്ട് കായൽ കൂടെ ഒരു ഹൗസ് ബോട്ട്. ഞാൻ ഹൗസ് ബോട്ടിൻ്റെ വലിയ ഇതൊന്നും അല്ല കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഹൗസ് ബോട്ടിൽ പോകുന്നു. ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. എന്തോ അവിടെ അതിൽ കൂടെ ഇങ്ങനെ നമ്മൾ കായലിൽ കൂടെ അങ്ങനെ നമ്മൾ പോകുമ്പോൾ എൻ്റെ സ്റ്റൊമക്കിന് ഏതാണ്ട് ഒരു ഇതുപോലെ തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്, അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, എനിക്ക് വലിയ ഇഷ്ടമില്ല പോകുന്നു. പക്ഷേ ഇങ്ങനത്തെ റിസോർട്ട്സൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കണ്ടില്ലേ, ഒരു ഹൗസ് ബോട്ട് പോകുന്നു കണ്ടില്ലേ. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക. ഇന്നൊരു ഭയങ്കര ഒരു സണ്ണി ഡേ ആണ്. ഓക്കെ, ഇത് കൊണ്ടൊരു പൂവുണ്ടോ. ഇനി ഞാൻ പൂ പറിച്ചതാണ്, എന്നിട്ട് ഞാൻ അതിൻ്റെ ചെവി കൊണ്ടിട്ടു. എങ്ങനെയുണ്ട്? ഭയങ്കര സണ്ണി ഡേ ആണ് കേട്ടോ. അല്ല, മഴ പെയ്യുവാണെങ്കിൽ കുളമായേനെ, അതിലും ഭേദം. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്നൊരു സണ്ണി ഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് ടാനൊക്കെ അടിക്കും. പക്ഷെ എന്നാലും ടാൻ അടിച്ചാലും നമുക്ക് ഇവിടെ മൊത്തം കറങ്ങി കാണണം. അപ്പോൾ ഇപ്പം സമയം ആക്ച്വലി ഇപ്പം 11:30 ആയെന്ന് തോന്നുന്നു. 12:30 ഉള്ളൂ ലഞ്ച് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബഫേ ഉണ്ട്, പിന്നെ അലക്കാട്ടി ഉണ്ട്, രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഏതാണ് ചൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതുവരെയായിട്ട് തീരുമാനിച്ചില്ല. അപ്പോൾ എനിക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഞാൻ ചൂസ് ചെയ്തോളാം. ഓക്കെ, ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് കണ്ടോ, എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്.
ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോബി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിക്കാൻ പോവാണ്. ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ബഫേ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ പതുക്കെ ഇനി ഭക്ഷണം കഴിക്കാൻ പോട്ടെ. ഞാൻ കഴിച്ചതിൻ്റെ എല്ലാ ഐറ്റംസും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് കുറച്ച് ബ്രൊക്കോളി സൂപ്പാണ്. എല്ലാ പിന്നെ ഇത് പാസ്ത, ഇത് പാസ്ത ഉണ്ടാണ്. പിന്നെ കുറച്ച് ഡെസേർട്ട്. ഞാൻ എല്ലാം ഫുഡിൻ്റെ ഞാൻ എടുത്ത് കാണിച്ചില്ല, കാരണം ഇവിടെ കുറച്ച് കോപ്പറേറ്റീവുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് ജോലി ചെയ്യുന്ന കുറേ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മെസ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. സ്പ്രെഡ് പക്ഷേ വളരെ കുറവായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാൻ മാത്രമുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാവരും പൂളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പൂളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ കാലൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, അവസാനം ഒരു മൂന്നരയായപ്പോൾ ഞാനൊരു കോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോബി. അപ്പോൾ ഞാനിതെല്ലാം ചുറ്റിക്കറങ്ങി കാണുമായിരുന്നു കേട്ടോ. ആക്ച്വലി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണും. ഇത് റിസപ്ഷനാണ്. പിന്നെ ഇത് ഇവിടുത്തെ കുറച്ച് സ്പായും കാര്യങ്ങളും, ബോഡി സ്പായും കുറച്ച് ഫുൾ ബോഡി സ്പായും അതിൻ്റെ ഇത് പാക്കേജസൊക്കെയാണ്. ഇത് കുറച്ച് ആക്ടിവിറ്റീസാണ്, ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസ്. ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ്, ബാഡ്മിൻ്റൺ, വോളിബോൾ, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ്. അതായത് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമുള്ള കുറച്ച് ആക്ടിവിറ്റീസാണിത്. ഇത് പിന്നെ ബൈസൈക്കിൾസ് ഉണ്ട് റെൻറ്റ്, 250 പ്ലസ് ടാക്സ് ഉണ്ട് പെർ അവറിന്. നമുക്ക് സൈക്കിൾ ചുറ്റി മൊത്തം നടക്കാം. നമുക്ക് ഇതാണ് അവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസും കലാപരിപാടികളൊക്കെ. പിന്നെ ഇത് കുറച്ച് ഒരു ഗണപതിയുടെ ഒരു സ്റ്റാച്ചു ആണിത്. സ്റ്റാച്ചു അല്ല, ഒരു ശില്പം പോലെ. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് എനിക്കൊന്ന് കൃഷ്ണനും രാധയാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല ആരാന്ന്, കറക്റ്റായിട്ട് അറിയത്തില്ല. കൃഷ്ണനും രാധയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഒരു കുറച്ച് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പറ്റും നമുക്ക്. ഇത് ചന്തയിൽ സിൽക്ക് അങ്ങനെയൊക്കെ. അങ്ങനെ ഞാനിപ്പോൾ റിതം കുമരകത്തിൽ നിന്നും പോകാൻ പോവുകയാണ്. ഇവിടെ രണ്ട് സൈക്കിള് കിടപ്പുണ്ട്, നമുക്ക് റൈഡിന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. റിതം കുമരകം. അപ്പം ഞാൻ ഇവിടുന്ന് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി എൻ്റെ വീട്ടിൽ പോകാൻ പോവാണ്. കണ്ടോ, ഭക്ഷണമൊക്കെ കഴിച്ചു. ഫുഡൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഫുഡ് സ്പ്രെഡ് കുറവായിരുന്നു, പക്ഷെ എന്നാലും ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അത്യാവശ്യം കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇനി പോവാറായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ പേരാണ് റിതം കുമരകം. സോ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്.